ഹായ് ഓൾ, വെൽക്കം ടു ദ ന്യൂ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ മൂഡിൽ എൽ എം എസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡിൽ പേജിൽ ലേബൽ റിസോഴ്സ് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ഇൻ ദി സെഷൻ വി വിൽ സീ വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലേബൽ റിസോഴ്സ്, അത് എങ്ങനെ നമുക്ക് മൂഡിൽ പേജിൽ യൂസ് ചെയ്യാം, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ മൂഡിൽ പേജിലേക്ക് പോവുക. നമ്മൾ സാധാരണ പറയുന്നത് പോലെ മൂഡിൽ ഡോട്ട് എസ് ഡി കോളേജ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എടുക്കുക, അത് ലോഗിൻ ചെയ്യുക. ഏത് കോഴ്സിലാണോ നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ കോഴ്സിലേക്ക് നിങ്ങൾ പോവുക. നമ്മൾ ഇതുവരെയും ഓൾറെഡി ചെയ്ത എല്ലാ കണ്ടൻസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ബുക്ക് എന്ന് പറയുന്ന റിസോഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവരും അത് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഫ്രൈഡേ നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ സെഷൻസ് നമുക്കുണ്ട്. എല്ലാവരും ചെയ്ത സെഷൻസ് ആയിരിക്കും നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള റിസോഴ്സ് ചെയ്തുകൊണ്ട് വരിക. അടുത്ത ആഴ്ച എന്ത് സംശയമുണ്ടോ നിങ്ങൾ ചോദിക്കുക. ഒരുപാട് ടീച്ചേഴ്സ് സംശയം ചോദിക്കുന്നുണ്ട്, അത് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച എല്ലാ റിസോഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ബുക്കായി, ഇത് ഞാൻ പഠിപ്പിച്ചിരുന്നതാണ്, ഇത് പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബുക്ക് റിസോഴ്സാണ്. ഞാൻ വേണമെങ്കിൽ അതിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ മൂന്ന് ഡോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്താൽ അത് ഡിലീറ്റ് ആകും. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിസോഴ്സ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനിയും ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ലേബൽ എന്ന് പറയുന്ന റിസോഴ്സിൻ്റെ പ്രയോജനം നിങ്ങൾക്കൊരു വീഡിയോ കണ്ടൻറ് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. ഒരു വീഡിയോ കണ്ടൻറ് മൂഡിൽ പേജിൽ ആഡ് ചെയ്യാനാണ് നമ്മൾ ലേബൽ എന്ന് പറയുന്ന റിസോഴ്സ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഒരു വീഡിയോ എങ്ങനെ ആഡ് ചെയ്യാം. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ ഒരു വീഡിയോ കണ്ടൻറ് ആഡ് ചെയ്തത് എച്ച് ടി എം എൽ എഡിറ്റർ ഉപയോഗിച്ചാണ് അല്ലേ. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ടോപ്പിക്ക് കൊടുത്ത്, ആ എഡിറ്റ് ടോപ്പിക്കിൽ നമ്മൾ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വീഡിയോ ആ ഒരു പേജിലേക്ക് ആഡ് ചെയ്തത്, ഈ ഒരു ബട്ടൺ. അതൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു എൽ എം എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത റിസോഴ്സസ് കൃത്യമായി കുട്ടികൾ കണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ആക്ടിവിറ്റിയെ ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഈ വീഡിയോ കുട്ടി കണ്ടോ ഇല്ലയെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനൊരു ട്രാക്കിംഗ് ഫെസിലിറ്റി ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന റിസോഴ്സസ് ആയാലും നിങ്ങൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആയാലും, നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് ഇതുവരെ വന്നില്ല, റിസോഴ്സിലാണ് നിൽക്കുന്നത്, റിസോഴ്സസ് വഴി കൊടുത്താൽ മാത്രമേ സ്റ്റുഡൻസ് ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ട്രാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മളൊരു കൊടുക്കുന്ന വീഡിയോ കണ്ടൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ആ സ്റ്റുഡൻ്റ് കണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഉപയോഗിച്ച് ചെയ്യണം, ലേബൽ എന്ന് പറയുന്ന റിസോഴ്സ് ഉപയോഗിച്ച് ചെയ്യണം. അർത്ഥം, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വീഡിയോ കുട്ടിക്ക് കാണാം, പക്ഷേ അത് ട്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ എച്ച് ടി എം എൽ എഡിറ്റർ ഉപയോഗിച്ച് തന്നെ വീഡിയോ ഷെയർ ചെയ്യാം. പക്ഷേ നമ്മളൊരു റിസോഴ്സ് കൊടുത്ത് അതേ കണ്ടോ മാർക്ക് ആസ് ഡൺ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നത്, ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് ആ കുട്ടി അത് കണ്ടോ ഇല്ലയോ. അപ്പം നമ്മൾ കൊടുക്കുന്ന എല്ലാ റിസോഴ്സിലും ഇങ്ങനെ ഒരു മാർക്ക് ആസ് ഡൺ, മാർക്ക് ആസ് ഡൺ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ഇനിയും കൊടുക്കുന്ന ഒരു വീഡിയോ അതുപോലെ ഒരു ഈ റിസോഴ്സസ് ആണ്, അത് കുട്ടി കാണണം എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ കൊടുക്കണം, ഒരു ലേബൽ എന്ന് പറയുന്ന റിസോഴ്സസ് ഉപയോഗിച്ച് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ലേബൽ റിസോഴ്സ് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടത് ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എടുക്കുക. ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എടുക്കുക. അതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ലേബൽ എന്ന് പറയുന്ന റിസോഴ്സ്. ഓക്കെ, ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എടുത്തു, അതിനകത്ത് ലേബൽ എന്ന് പറയുന്ന റിസോഴ്സ് ക്ലിക്ക് ചെയ്യുക. ആ ലേബൽ എന്ന് പറയുന്ന റിസോഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ യു കൻ സി ജനറൽ വിച്ച് മീൻസ് ലേബൽ ടെക്സ്റ്റ്. ഓക്കെ, അവിടെ നമ്മൾ ആ എച്ച് ടി എം എൽ എഡിറ്ററിൽ കൊടുത്ത അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു വീഡിയോ, ഒരു യൂട്യൂബ് വീഡിയോ ആണ് ഞാൻ കൊടുക്കുന്നത്. ആ യൂട്യൂബ് വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാം. സ്റ്റുഡൻസ് പ്ലീസ് സീ ദിസ് വീഡിയോ. ദിസ് വീഡിയോ വിച്ച് കവേഴ്സ് ദ ടോപ്പിക് ഓൺ ക്യോ. നമ്മളിപ്പം സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയുകയാണ്, ഒരു സെനർ ഡയോഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്.
അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ സെന്നഡായുടെ ഒരു എക്സ്പ്ലനേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കേഴ്സർ അടിക്കുക. ഇവിടെ പഴയതുപോലെ ആ ഒരു HTML അടിച്ച ബോക്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. വീഡിയോയുടെ ഇത് ക്ലിക്ക് ചെയ്യുക, വീഡിയോ എടുക്കുക. അതിനുശേഷം നമ്മുടെ ലിങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വീഡിയോ ഉള്ളത് ആ വീഡിയോ നിങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ എൻ്റെ തന്നെ ചാനലിൽ നിന്ന് ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. ആ ചാനലിലെ എൻ്റെ ലിങ്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരത്തില്ല. അപ്പം ശ്രദ്ധിച്ച് നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്താൽ, അങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. നമ്മളതിനൊരു ഫെസിലിറ്റി തരാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കത് റെക്കോർഡിങ്ങും ചെയ്ത് തരാൻ സാധിക്കും. ഞാൻ എൻ്റെ ചാനലിലുള്ള ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സെനർ ഡയോഡ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടൻറ് എടുക്കാം. എൻ്റെ ചാനലിൽ ഞാൻ സെനർ ഡയോഡ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെനർ ഡയോഡ്സ് ക്ലിക്ക് ചെയ്യുന്നു, ആ വീഡിയോ എടുക്കുന്നു. ആ വീഡിയോ നിന്ന് ആ ലിങ്ക് കോപ്പി ചെയ്യുന്നു, വീഡിയോ കോപ്പി ചെയ്യുന്നു, എഡിറ്റിംഗ് ലേബലിലേക്ക് പോകുന്നു, അവിടെ വീഡിയോ കൊടുക്കുന്നു, കമാൻഡ് വി, ഇൻസെർട്ട് മീഡിയ. സോ ഞാൻ സെനർ ഡയോഡിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത്, അതിനുശേഷം സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ചെയ്തതിന് താഴെ ലേബലായിട്ട് അത്രയും പോർഷൻ അവിടെ വന്നു. ഇത് നേരത്തെ ഉള്ളതിൻ്റെ വ്യത്യാസം ഇവിടെ ദേ വന്നു മാർക്ക് ആസ് ഡൺ. അതായത് ഈ സാധനം ആ കുട്ടി കണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. ഈ വീഡിയോ ആ കുട്ടി കണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി റിപ്പോർട്ടായിട്ട് എടുക്കാം. പക്ഷേ നേരത്തെ ഉള്ള ആ ഒരു വീഡിയോ ഇവിടെ ഒന്നുമില്ല, മാർക്ക് ആസ് ഡൺ എന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇത്രയും നോട്ട്സ് ഒന്നും തന്നെ എന്തായിട്ട് വന്നിട്ടില്ല, ഒരു ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടില്ല. ഇതെല്ലാം നമ്മൾ എഡിറ്റ് സെറ്റിങ്സ് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇപ്പം ഈ കാര്യം ഇപ്പം നമ്മൾ ലേബലായിട്ട് കൊടുത്ത് ഇത്രയും എന്തായിട്ട് വരും, ഇത്രയും അത് വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്ത പേജ് റിസോഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്ത് കണ്ട സാധനം നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ വിസിബിളായിട്ട് കാണാൻ പറ്റും. അതൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ റിസോഴ്സസ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇതാണ് ഒരു ലേബൽ റിസോഴ്സസിൻ്റെ ഉപയോഗം. അപ്പോൾ ലേബൽ റിസോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടൻറ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓഡിയോ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് പല ഒരു ഇമേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലേബൽ റിസോഴ്സ് ഉപയോഗിച്ച് ആഡ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു HTML എഡിറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ആ ലേബലില് എന്ന് പറയുന്ന സാധനം ആ കുട്ടി വായിച്ചോ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആക്ടിവിറ്റി റിപ്പോർട്ട് എടുക്കുമ്പോൾ. ഇതാണ് ഒരു ലേബൽ റിസോഴ്സസിൻ്റെ പ്രയോജനം. ഇതൊരു നല്ലൊരു ഇൻട്രാക്റ്റീവ് റിസോഴ്സാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ച എല്ലാം ലേണിംഗ് റിസോഴ്സാണ്. കാരണം നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന നോട്ട്സ് അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം ഇതെല്ലാം റിസോഴ്സ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇനിയും അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നത് ആക്ടിവിറ്റീസാണ്. നമ്മൾ കൊടുത്ത റിസോഴ്സിൽ നമ്മൾ കുട്ടികളെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഇടുമ്പോഴോ ഒരു എക്സാം ഇടുമ്പോഴോ ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കുന്നു അതെല്ലാം ആക്ടിവിറ്റീസ് ടൂളാണ്. അപ്പം അടുത്ത ഫ്രൈഡേ അതാണ് പറഞ്ഞത്, ആക്ടിവിറ്റീസിന് മുമ്പ് എല്ലാ റിസോഴ്സും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ സെഷൻ കാണും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.